ഹൗസിപിതാവിന്റെയും മാതാവിന്റെയും ഹൈറ്റ് ഒക്കെ നോക്കിട്ട് വേണം ഈ ഗുഹയുടെ അളവ് കട്ട് ചെയ്യാൻ. ഇതിനെ പണിതയും ഇത് കയറിയിരിക്കില്ല. അപ്പൊ നമ്മുടെ പെട്ടികളെ വെച്ചിട്ടുള്ള ഷേപ്പ് ഒക്കെ റെഡി ഉണ്ട്. ഭയങ്കര ഈസിയാണ്, നമ്മൾ ചുമ്മാ ഓറും വിൻഡോസ് പോലെ സെറ്റ് ചെയ്താൽ മതി. വേറെ പണിയൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് വേണ്ടെന്ന് പറയാൻ കുറെ തുണികളാണ്. തുണികളെ പീസ് വെച്ചായിട്ട് കുറെ കീറിയിടാം. നമ്മള് പ്ലാസ്റ്റർ വരച്ചിന് ഉപയോഗിച്ച് ഉണ്ടാക്കണേ പ്ലാസ്റ്റർ വരച്ച് തുണി. അപ്പൊ ഇത് 5 രൂപ പാക്കറ്റ് ആണ്. ഇനി സാധാരണ ചെറിയ പാക്കറ്റ് ആണ് മേടിച്ചത്. ഇപ്പം കുറച്ച് വലുതായതുകൊണ്ട് 5-2 പാക്കറ്റ് മേടിച്ചു. പെട്ടെന്ന് കട്ട് ചെയ്യണ സാധനം. അപ്പൊ ഇത് ഇന്നത്തെ കൂടുതൽ വെള്ളം ഉപയോഗിക്കാൻ ചെയ്യണേ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. തുണി മുക്കണാരം കുറച്ച് കൂടുതൽ വെള്ളമൊഴിക്കണം. മിക്സ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോണത് തുണി മുക്കാൻ നേരെടുത്ത് പൂശാം. അല്ലെങ്കിൽ ഇത് എപ്പോഴാ കട്ട് ചെയ്യാൻ പോണെന്ന് പറയാൻ പറ്റില്ല. ബ്ലൗസ് ഇടണം കേട്ടോ. ബ്ലൗസ് ഇട്ടില്ലെങ്കിൽ തൈ സീനോ. ഇത് ഈ ഒരു പരിവ നമുക്ക് വേണ്ട. അതായത് തനി വെള്ളം വരുത്, ഒന്ന് കുറുകിയ വെള്ളം. പശുവിനെ കൊടുക്കണ സംഭവമില്ല ആ ഒരു രീതി. നമ്മൾ തുണി നൈസായിട്ട് മുക്കാം. ഇങ്ങനെ നമ്മൾ ഫുള്ള് ബിൽഡിങ്സ് ഉള്ളിലിതുപോലെ കവർ ചെയ്യുന്ന ഒരു എളുപ്പപ്പണി എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഉള്ളിലേക്ക് നൈസായിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കാം. ഇവിടെ പിന്നെയ്ത് വെച്ചാൽ ഈ രണ്ട് സൈഡിലും ഇങ്ങനെ പിന്നെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ കുറെ പേപ്പറുകൾ ചുറ്റി കൂട്ടി ഉണ്ടാക്കി വയ്ക്കാം. ഇത് പാറ പോലെയൊക്കെ ചുറ്റാണോ ഇവിടെയൊക്കെ ഇങ്ങനെ നൈസായിട്ട് വയ്ക്കാം. നമ്മൾ നേരെ ഇതിൻ്റെ മീത് നമ്മൾ കുറച്ച് പേപ്പറുകളൊക്കെ കൂടെ വെച്ചിട്ടില്ലേ, ഇത് വേസ്റ്റ് കോട്ട് വെച്ചിട്ട് നൈസായിട്ട് തുണി വെച്ചിട്ട് ഒന്ന് ചേഞ്ച് ചെയ്യാം. അപ്പൊ നമുക്ക് റൂഫിങ് ഭയങ്കര നമ്മുടെ സംഭവമൊക്കെ ഉറച്ചും കിട്ടാം. കട്ടയായി കട്ടയാ ഉറച്ചുണ്ട്. കുറച്ചൊരു കുറച്ച് 10-15 സാധനങ്ങളൊക്കെ മൊത്തം ഇറക്കി. ഇന്ന് നമ്മളിങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള കുറേ സംഭവങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് കുറെ തൂണുകൾ, കുറെ ജനലുകൾ, കുറെ കണകുണ സാധനങ്ങൾ നിറച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു ഭംഗിയുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ ഡോർസൊക്കെ കിട്ടണമെന്നുണ്ട്. അതൊക്കെ നമ്മൾ കട്ട് ചെയ്യണം. കട്ട് ഈസി ഇരിക്കണം. ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അങ്ങനെ ഡോറുകളൊക്കെ കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബ്രൗൺ എടുക്കാം. കുറച്ച് വൈറ്റ് വേണം. ഞാൻ ബ്ലാക്ക് നമ്മൾ ഈ സൈഡിൽ നീക്കിച്ചാൽ മതി. നമുക്ക് ഡാർക്ക് വേണ്ട സ്ഥലത്ത് കൊടുക്കാൻ വേണ്ടിയാണ്. ഇച്ചിരി എല്ലോ
ഫസ്റ്റ് ഇത്രയും കളേഴ്സാണുള്ളത്. ഈ ഒരു കളറിന്റെ കോമ്പിനേഷൻ ആയിരിക്കും മിക്സ് ആയിരിക്കും നമ്മൾ പുൽക്കൂടുന്നു അടിക്കാൻ വേണം. നമുക്ക് ഏത് പെയിൻ നമ്മൾ ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചത് എം എസ് പെയിൻ്റ് ആണ്. നമ്മളുടെ ഏരിയസിലൊക്കെ ഫുള്ള് ഡാർക്ക് പെയിൻ്റ് അടിച്ചിടാം, ബ്ലാക്ക് പെയിൻറ്റും ബ്രൗൺ ഒക്കെ ആയിട്ട് കുറച്ച് അടിച്ചിടാം. എന്തെങ്കിലും നമ്മുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് ചെയ്യാം. നമുക്ക് എങ്ങനെ ചെയ്യാം, ഇതാണിപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ. നമുക്കില്ലേ ഈ പുൽക്കൂടിന് കുറച്ച് കരിഞ്ഞ പുല്ലുകളൊക്കെ വേണം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറച്ച് കരിഞ്ഞ പുല്ലുകളെ കളക്ട് ചെയ്യാം. മേൽക്കുരിക്കായാലും പുൽക്കൂടിൻ്റെ അകത്തേക്ക് ആയാലും ഇതൊക്കെ നല്ലതാണ്. നമ്മളിതേപോലെ ഈ ഈ സൈസിൽ ഇങ്ങനെ പെട്ടെന്ന് ഇതേപോലത്തെ പീസുകൾ വെച്ചിട്ടാണ് നമ്മൾ മേൽക്കൂരിൻ്റെ വേണം. ഇങ്ങനത്തെ കുറേ പീസുകൾ വേണം നമുക്ക്. മാറ്റി മാറ്റി പല വെറൈറ്റീസ് സെറ്റ് ചെയ്യണം. ഇത് ഉറച്ച കഴിഞ്ഞാൽ പെയിന്റ് അടിക്കാൻ അല്ലാണ്ട് പെയിന്റ് അടിച്ച് പറഞ്ഞു വരും. പിന്നെ നമ്മൾ ഇങ്ങനത്തെ കരിഞ്ഞ് പുല്ല കൊണ്ടില്ല ആ സാധനങ്ങൾ നമ്മൾ ഈ ചില ചില സ്ഥലത്ത് ഇങ്ങനെ സെറ്റ് ചെയ്യണം. നൈസരി ഇതുപോലെ സെറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഗ്രാസില്ല. നമ്മളെങ്ങനെ ചെയ്യണമെന്ന് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ വേറൊരു പുൽക്കൂടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, നേപ്പിൾ സ്റ്റൈൽ പുൽക്കൂടിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിനകത്തും ചെയ്തിട്ടുണ്ട്. പിന്നെ വെള്ളക്കാട്ടത്തിൻ്റെ വീഡിയോ. അപ്പം അതിനകത്ത് നമ്മൾ നോക്കാം ഇങ്ങനെ ഇത് ഗ്രാസിങ് ഉണ്ടാക്കിയത്. അപ്പം നമ്മൾ ഗ്രാസ് സെറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം അത് വേണ്ട സ്ഥലത്തേക്ക് ഫസ്റ്റ് നൈസായിട്ട് അപ്ലൈ ചെയ്യുക. ചില ഒരുപാട് ചില ഗ്യാപ്പുകളിൽ മാത്രം മതി ഗ്രാസ്. ഗ്യാസ് എടുത്ത് നൈസായിട്ട് ഇങ്ങനെ അതായത് ഒരു പൂപ്പൽ പിടിച്ചൊരു ഫീലിംഗ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. നമ്മൾ പുല്ല് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ വീണെടുക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ല, അത് ക്ലീൻ ചെയ്ത് വേണം. അങ്ങനെ ഇറക്കപ്പൊടി നമ്മൾ നൈസായിട്ട് ഉള്ളിലൊക്കെ ഇട്ട് കൊടുക്കുക. ശരിക്കും മണലൊക്കെ കുറച്ചുകൂടി നൈസായിരിക്കും. നമുക്ക് ഇറക്കപ്പൊടി നമ്മുടെ കയ്യിലുള്ള മണൽ കൊണ്ടിട്ടാണെങ്കിൽ നല്ല ഒരു വെറൈറ്റി ഫീല് വരും. സ്റ്റാറ്റസൊക്കെ വെച്ചോക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമുക്ക് ഉണ്ടാക്കിയിട്ടുണ്ടാക്കിയതല്ലേ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുള്ള സ്റ്റാറ്റസ് ഒന്നും പുൽക്കൂടെ തന്നെ കാണാൻ ശരിക്കും. ഇനി നമ്മള് കുറെ മരങ്ങളും പുല്ലും ചെടികളൊക്കെ സെറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് പുല്ലിനെ വേണ്ടിട്ട് സൈപ്രസ് ഇല്ലേ അതാണ് യൂസ് ചെയ്യണം. പിന്നെ കുറെ ഉണക്ക കൊമ്പുകളും മരങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പൊ ഭയങ്കര ഭംഗിയിരിക്കണം ഉണക്ക മരങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ സൈപ്രസ് ഒക്കെ പല സൈഡിലായിട്ട് ഗ്രാസും മരങ്ങളും പുല്ലൊക്കെ നിൽക്കണ പോലെ സെറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരെയും വെച്ച് നമ്മള് Thank you.
ഗ്രേച്ചിയോ സ്റ്റൈല് പുൽക്കൂടാണ്, ഏകദേശം അതുപോലൊക്കെ വരും. ഇതിനകത്ത് ലൈറ്റ് ഇട്ടെങ്കിൽ നമ്മള് ഡോറൊക്കെ കെട്ടിയതില്, അതേപോലെ ബ്ലേഡ് വെച്ചിട്ട് ചെറിയൊരു ഹോൾസ് ഇട്ടാൽ മതി ബാക്കിൽ, നമ്മുടെ ബിൽഡിങ്ങിന്റെ ബാക്കിൽ കണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈറ്റ് ഇട്ടാൽ മതി. അതിലും കുറച്ചുകൂടി കാണാൻ ഒരു ഭംഗി. പിന്നെ വയറുകളെല്ലാം കാണണമെങ്കിൽ അത് ഒന്നെങ്കിൽ ബ്ലാക്ക് പെയിൻ്റ് അടിച്ച് കളയാ, അല്ലെങ്കിൽ ഈ ചെറിയ പുല്ല് അല്ലെങ്കിൽ ചെറിയ അങ്ങനത്തെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നൈസായിട്ട് മറച്ചുകളഞ്ഞാൽ മതി, അപ്പോൾ വയറും കാണാൻ പറ്റില്ല. ഞാനത് ലൈറ്റ് നിൽക്കുന്നത് ഭയങ്കര സിമ്പിളായിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലൈറ്റ് ചെയ്യാം, പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വേറെ വീഡിയോസൊക്കെ കണ്ട് എങ്ങനെയാണെന്ന് നോക്കുക. ജസ്റ്റ് ഇതുപോലത്തെ ക്രിസ്മസിനൊരു ഫോറിൻ സ്റ്റൈലിൽ പുൽക്കൂടൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മൾ സാധാരണ ഈ കല്ലും മണ്ണൊക്കെ ചുമ കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ചാനലിൽ ഇറ്റാലിയൻ ഏപ്പിൾ സ്റ്റൈല് പുൽക്കൂട് ചെയ്തിട്ടുണ്ട്. അത് കുറച്ചുകൂടി ചെറുതാണ്, അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ്. അപ്പോൾ നിങ്ങളത് ഇങ്ങോട്ടൊന്ന് കണ്ടുനോക്കാം, ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് ഉണ്ടാക്കി നോക്കാമല്ലോ. പിന്നെ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വെള്ളമില്ലാത്ത വെള്ളച്ചാട്ടം. അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് ഏത് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ഈ കൊല്ലം ക്രിസ്മസിന് ഒരു വെറൈറ്റി ആയിട്ടൊരു പുൽക്കൂട് ട്രൈ ചെയ്ത് നോക്ക്. ഇനിയപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.